മതി മതി, താൻ ആവശ്യമില്ലാതെ വെറുതെ സംശയിക്കണ്ട. രാധികാമ ഇത് പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അതെന്റെ മനസ്സിലൊരു കരടായി കിടന്നേനെ. ഇപ്പൊ ക്ലീനായി. ഇവിടെ നിന്നും രണ്ട് കാറിൽ പുറപ്പെട്ട ഗീതവും ഗോവിന്ദും ഇപ്പൊ ഒരുമിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ആ ഉണ്ടാകൽ അപകടമാണ്, അവരെ എങ്ങനെയും രണ്ടായി പിളർത്തണം. ഇതിപ്പോ വീട്ടുകാരെ കാണാതെ മതില് ചാടി വരുന്ന കാമുകിയെ കാമുകന്മാര് കാണുന്ന പോലെയാ നമ്മള് തമ്മിൽ കാണുന്നത്. അതിനകത്ത് ഒരു രസമില്ലേ? നമുക്കിപ്പോഴും കാമുകി കാമുകന്മാരാകാൻ പറ്റുന്നുണ്ടല്ലോ, അതില് സന്തോഷിക്കല്ലേ വേണ്ടേ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ തന്നെ അനിയത്തിയെ രണ്ടാനമ്മയും നിലയ്ക്ക് നിർത്തണമായിരുന്നു, അല്ലെങ്കിൽ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിന്റെ വയസ്സായത് നിനക്കല്ലേ, എനിക്കല്ലല്ലോ. അല്ല, നിങ്ങൾക്കല്ല, നിങ്ങൾക്കല്ല വയസ്സായത്, നിങ്ങൾക്ക് നിത്യ യൗവനം. ജരാന്തരകളെ ഏൽക്കാതെ വികാര വിചാരങ്ങൾക്ക് യാതൊരു കുറവും വരാതെ നിത്യ കാമുകൻ. ഞാൻ പാടുകിഴവി. അങ്ങനെ നീ തന്നെ ഡയലോഗ് അടിച്ചങ്ങ് കേറല്ലേ, ഞാനൊന്ന് പറയട്ടെ. ആ, എന്നാ നീ കാമുകൻ പറ. എന്റെ വീട്ടിനടുത്തെ ഒരപ്പൂപ്പനും ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. ആൺമക്കളാണോ പെൺമക്കളാണോ? അതുവിന് മക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ, രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറ. ആ മക്കൾ തമ്മില് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നും വഴക്കായിരുന്നു. ഒടുവില് ഒരാൾ അച്ഛനെയും മറ്റൊരാൾ അമ്മയും എടുത്തു. രണ്ടുപേരും രണ്ടടുത്തായി. അവർക്ക് പരസ്പരം കാണാൻ പോലും വഴിയില്ലെന്നായി. പക്ഷെ അതിനവരൊരു സൂത്രം കണ്ടുപിടിച്ചു. രണ്ടാള് അമ്പലത്തിൽ പോകാനാണെന്ന് പറഞ്ഞ് രാവിലെ പുറത്തിറങ്ങും, എന്നിട്ട് പരസ്പരം കാണും. ഇതിപ്പോ ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാ നമ്മളിപ്പോ. പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മുടെ മക്കള് തല്ലിപ്പിരിഞ്ഞ് നമ്മളെ രണ്ടാക്കുമെന്ന് ഒരിക്കലും പേടിക്കണ്ട. അതെന്താ അത്രയ്ക്ക് ഉറപ്പ്? ഇങ്ങനെ പോയാൽ മൂക്കി പല്ല് വന്നാലും നമ്മുടെ ആദ്യരാത്രി പോലും നടക്കില്ലല്ലോ. പിന്നെ നമുക്ക് മക്കളും ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മളെ പിരിക്കാൻ വരുന്നത് അത് മിക്കവാറും വരുണേട്ടിന്റെ പ്രിയടെയൊക്കെ മക്കളായിരിക്കും. അപ്പോഴും മന്ദരെ പോലെ പാട് കിളവിയായി സ്വഭാവത്തിന് ഒരു മാറ്റവും വരാതെ നിങ്ങളുടെ രാധികാമ ഇവിടെ ഉണ്ടാവും. നീ ഇപ്പൊ പറഞ്ഞ ഒന്നും നമുക്ക് സംഭവിക്കില്ല. നീ നാളെ ഗസ്റ്റ് ഹൗസിന്റെ ചാവി എടുക്കണം. ഫസ്റ്റ് നൈറ്റ് നടന്നില്ലെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡേ നടക്കും.